ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ളോഗുമായിട്ടാണ് കേട്ടോ. രണ്ട് ടു ടയർ കേക്കാണ്, ഒന്ന് വെഡ്ഡിംഗ് കേക്കും ഒന്ന് ബർത്ത്ഡേ കേക്കും. ഈ ഒരു ബർത്ത്ഡേ കേക്ക് നമ്മുടെ ഹെന്ന മോളുടെ സ്ലിംഗ് കോടത്തൂരിൻ്റെ മോളുടെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും ഒരേ സൈസിലാണ് ചെയ്തിരിക്കുന്നത്, 2 kg ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ വീഡിയോ കൂടി ഒരുമിച്ചിട്ടാണ് അപ്ലോഡ് ആക്കാമെന്ന് കരുതി. അപ്പോൾ രണ്ട് ദിവസങ്ങളിലായിട്ട് കിട്ടിയിട്ടുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിംഗ് കേക്ക് വന്നിട്ട് 2 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനെ എടുത്തിട്ടുള്ള ടിന്നെന്ന് പറഞ്ഞിട്ടുള്ളത് 8 inch പാനും അതുപോലെ തന്നെ 5 inch പാനുമാണ്. അപ്പോൾ ആദ്യം 1 kg ബാറ്ററി പിന്നെ ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഫസ്റ്റ് ഒരു പാനിൽ രണ്ട് പാനലായിട്ട് ഒഴിച്ചു, അഥവാ 8 inch പാനിലും 5 inch പാനിലും ഓരോ പാനലായിട്ട് പകുതി ബാറ്ററി ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു. വീണ്ടും 4 മുട്ട എടുത്തിട്ട് 1 kg ബാറ്ററി. അങ്ങനെ 2 പ്രാവശ്യമായിട്ടുണ്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ബേക്ക് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഒത്തിരി ഹൈറ്റ് കിട്ടുക. 4 layer കിട്ടുമല്ലോ, മറ്റേത് 3 layer ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 layer ഓരോ കേക്ക് ഉണ്ടാവും. അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോഴേക്കും ഞാനിതാ കേക്കെല്ലാം പിന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്താ പറയുക, ക്രം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെന്ന് കാണിക്കുന്നുള്ളൂ. കാരണം നമ്മൾ എല്ലാതും കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോവും. അപ്പോൾ 2 കേക്കും ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ക്രീം കൊടുക്കണം. നമ്മൾക്ക് ഇതിൽ സ്പാച്ചുല വെച്ചിട്ടുള്ള ഡിസൈൻ, സോറി പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. എന്നാലും ഏകദേശം ഒരു ഒത്തിരി ഫിനിഷിംഗ് വേണ്ടെങ്കിലും എന്നാലും നമ്മളൊന്ന് മാക്സിമം ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്ക്രാപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ മുകളിലൊക്കെ ക്രീം ഇതുപോലെ വന്നിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം തന്നെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു പാലറ്റ് നൈഫാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ചെറിയ കേക്ക് ചെയ്യാനായിട്ടും ഈ ഒരു പാലറ്റ് നൈഫ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ കേക്കിൻ്റെ ടേൺ ടേബിളും അതുപോലെ തന്നെ നമ്മളെ നൈഫും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ കണ്ടാൽ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ക്രീം. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടയർ എടുക്കുന്നുണ്ട്. സെയിം ഞാൻ ഇതുപോലെ തന്നെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് സെയിം ഒരു ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് സ്റ്റാക്ക് ചെയ്തെല്ലാം വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാനതിൽ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോയിലാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാലോ ആദ്യത്തെ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ക്യൂർ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് അതിനെ സേഫ്റ്റി ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ താഴെ 3 സ്ക്യൂറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കേക്ക് വെക്കുന്നു. അതിൻ്റെ മുകളിൽ ഏറ്റവും നല്ല കട്ടിയുള്ളൊരു വുഡൻ സ്ക്യൂർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ള് വൈറ്റ് ആയപ്പം എനിക്കെന്തോ പോലെ. അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഗോൾഡൻ റിബൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെഡ്ഡിംഗ് കേക്ക് അല്ലേ, കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു വലിയ റോസ് ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെയും വൈറ്റ് റോസ്, മുകളിലും വൈറ്റ് റോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഗോൾഡൻ ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ഒരു എലഗൻറ്റ് ലുക്ക് തോന്നിക്കുന്ന ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വന്നിട്ട് കേക്കിൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക്. നമ്മളെ ഹെന്നമോളുടെ കേക്ക് വന്നിട്ടുള്ളത് കുൽഫി ഫ്ലേവറിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം സലീംക്കാട് ഒരു ഫ്രണ്ടാണ് ഈ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 kg കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ. ആദ്യം സെയിം 8 inch പാനും അതുപോലെ 5 inch പാനും ബട്ടർ പേപ്പറെല്ലാം ഗ്രീസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 kg ബാറ്ററി ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് എഗ്ഗും ഷുഗറും എല്ലാം ആ ഒരു സ്റ്റാൻഡ് മിക്സറിലിട്ട് നന്നായിട്ട് ബീറ്റായി വരുന്ന ടൈമിൽ പിന്നെ മൈദ ചേർക്കാൻ നേരത്തെ ഞാനിതാ നെക്സ്റ്റ് വേറെ ബൗളിലേക്ക് ആ ഒരു മിക്സ് മാറ്റി കൊടുക്കും. എന്നിട്ട് അതിലാണ് കേട്ടോ പിന്നെ ബാക്കി മിക്സിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ കഴുകാതെ തന്നെ അടുത്ത എഗ്ഗും കൂടി അതിലിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ബാച്ച് നമുക്ക് അതിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു 10 minutes ഓഫ് ആവാൻ നേരത്തുള്ള ഒരു 10 minutes ഉണ്ടല്ലോ, അതിൽ നമ്മൾ രണ്ടാമത്തെ ബാറ്ററി അവിടെ റെഡിയാക്കി വെക്കും. അപ്പോൾ കുൽഫി കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഡെക്കറേഷൻ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ കേക്ക് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ അധികം എന്താ പറയുക ഫിനിഷിംഗ് ചെയ്തെടുക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കേക്കിൻ്റെ ക്രീം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതാ ബസൂക്ക പിങ്ക് കളറാണ് കേട്ടോ കുറച്ച് ക്രീമിൽക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഡെക്കറേഷനൊക്കെ ആ ഒരു ടൈമിലാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു പ്രിൻറ്റ് ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബോൾ
ബോൾസ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മൂന്ന് കളറിലുള്ള ബോൾസ് ആണ്ട്ടോ, ഞാൻ വിചാരിച്ച കളർ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അങ്ങനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എഡിബിൾ ബട്ടർഫ്ലൈ ഒരു മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലും വെച്ച് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ആ ഒരു ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ടറിലാണ് പേര് എഴുതി കൊടുത്തിട്ടുള്ളത്, ഹന്നമോൾ എന്നുള്ള പേര് എഴുതി കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കേക്കിൻ്റെ ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് കേക്കിൽ ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഹസ്ബീസ് വേൾഡ്, ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.